ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. സീക്രട്ട് കുക്കിംഗ് ഡയറീസ് ഇൻ ഫെബിയാണ്. അപ്പോൾ നല്ല തിരക്കായിരുന്നു ഇത്രയും ദിവസം. ഇനി രണ്ട് ദിവസമായിട്ട് മോളുടെ കൂടെയായിരുന്നു, ദുബായിലായിരുന്നു. അവിടെ പോയി താമസിക്കാൻ കാരണം ഉണ്ടായിരുന്നു, എനിക്ക് കുറേ പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു, എൻ്റെ കാർഗോ അയക്കൽ അങ്ങനെ കണ്ട കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു മഗ്രിബ് കഴിഞ്ഞപാട് വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നിട്ട് ഇന്നലെ രാത്രി പോയിട്ട് ചെയ്ത പെർച്ചേസാണ്. ഐറ്റംസ് ഒരുപാടൊന്നും വാങ്ങാനുണ്ടായിട്ടില്ല, മീൻസ് സാധാരണ ഐറ്റംസ് എല്ലാം വീട്ടിലുണ്ടായിരുന്നു. അതിന് പുറമെ ഇതാ ഇന്ന് ഞാൻ കാണിക്കുന്ന കുറച്ച് ഐറ്റംസ്, അതൊക്കെ കാർഫോറിൽ വന്നിട്ടാണ് ഞങ്ങൾ പെർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. ബാക്കിയുള്ള എല്ലാം, അതായത് നമ്മുടെ ബാക്കിയുള്ള ഗ്രോസറി ഐറ്റംസ് അതുപോലെ ഫ്രൂട്ട്സ്, അതൊക്കെ ഹസ്ബൻഡ് അവരുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരാറുണ്ട്. അതൊന്നും എനിക്ക് ആ ഭാഗമൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല. അതെല്ലാം പിന്നെ ഡെയിലി എല്ലാം കൊണ്ടുവരാറാണ് പതിവ്. അപ്പം ഈയൊരു ഗ്രോസറി ഷോപ്പിങ്ങും കൂടിയും നമ്മുടെ റമദാൻ സീരീസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. 12 മണിക്ക് ക്ലോസിങ് ടൈമായിരുന്നു. പിന്നെ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും ഉണ്ടായിട്ടില്ല. ഒരുവിധം തിരക്കുകളൊക്കെ ആ ഒരു വീക്കെൻഡിൽ കഴിഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും എല്ലാവരുടെ പെർച്ചേസും ആ ഒരു ടൈമിലായിരിക്കും തീർന്നിട്ടുണ്ടാവുക. എനിക്കാണെങ്കിൽ എന്തായാലും ഇത്രയും ദിവസമൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് എന്തായാലും പോയി വാങ്ങൽ നിർബന്ധമായിരുന്നു. പിന്നെ ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കില്ല, കാരണം റമദാൻ്റെ ഫസ്റ്റ് ഡേ ഇടാനുള്ള റെസിപ്പി വീഡിയോ അതെന്തായാലും ഇന്ന് സെറ്റാക്കണം, ഇന്ന് റെഡിയാക്കണം. മോളടുത്ത് അവിടെ പോയപ്പോൾ തന്നെ 2 ദിവസം ഫുൾ ബിസി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാർഗോ അയക്കാനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്യണം, അതിൻ്റെ അഡ്രസ്സ് എല്ലാം സെറ്റാക്കി പാക്ക് ചെയ്ത് ആക്ച്വലി ശരിക്കും നല്ലൊരു ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ നമ്മൾ പുറത്ത് പോയിട്ട് 1-2 ക്രോക്കറി വീഡിയോ അതും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 ഷോറൂംസിൽ പോയിട്ട് അതിന് ശല വഴിയെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി വീഡിയോസാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പം അതൊക്കെ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ മരുവിന് മുന്നേ ഞങ്ങളിവിടെ എത്തി, പക്ഷേ നല്ല ടയേർഡായിരുന്നു. എന്നിരുന്നാലും ഇന്ന് പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എന്തായാലും പറ്റില്ല, ഓരോ കാര്യങ്ങളും എവിടെയും ചെയ്തു തീർക്കാനുണ്ട് വീട്ടിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നലെ തന്നെ പോയി പെട്ടെന്ന് തന്നെ പോയി പർച്ചേസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് ചെറിയൊരു ഷോപ്പിങ്ങാണിത്. എൻ്റെ വീട്ടിലെത്തി രാത്രി ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല, നേരെ പോയി കിടന്നുറങ്ങി. അതിനുശേഷം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഐറ്റംസ് എല്ലാം അതിൻ്റെ ഓരോ സ്ഥാനങ്ങളിൽ വെച്ചത്. ഇൻഷാല്ലാ റമദാൻ ടൈമിൽ റെസിപ്പീസ് ആയിട്ട് ഓരോ വീഡിയോ എങ്കിലും ഡെയിലി ചെയ്യണമെന്നുണ്ട്. പുതിയ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള ഉദ്ദേശമുണ്ട്. ഞാൻ ഫുഡിന് വേണ്ടി ഒരുപാട് അങ്ങനെ സമയമൊന്നും ഞാൻ മെനക്കെടാറില്ല കേട്ടോ റമദാൻ്റെ ടൈമിൽ. മിക്കവാറും അസ്ര നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലേക്ക് കയറാറുള്ളത്. പിന്നെ ഏകദേശം എല്ലാം നല്ല സെറ്റാക്കി വെക്കും കാര്യങ്ങൾ പകല്, ആ ഒരു ടൈം ഒരു 10-11 മണി ടൈമിൽ. അങ്ങനെയാകുമ്പോൾ അസറിന് ശേഷം നമ്മൾ ഇറങ്ങിയാലും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല പൊതുവെ. മാത്രമല്ല എനിക്ക് മറ്റൊരു സൈഡിൽ എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. പ്രത്യേകിച്ച് ഈദ് വരുന്നത് കൊണ്ട് തന്നെ ആ ഓർഡേഴ്സും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. ഇപ്പം തന്നെ അൽഹംദുലില്ലാ കുറേ ഓർഡേഴ്സ് ഇങ്ങനെ പെൻഡിങ് ഉണ്ട്, അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് എത്തിച്ചു കൊടുക്കണം. പിന്നെ മാത്രമല്ല വീഡിയോസ് ഫോട്ടോസ് എടുക്കൽ അങ്ങനെ പല കാര്യങ്ങളും അതുമുണ്ട്. ഒരു മൾട്ടി ടാസ്കിംഗ് ആണെന്ന് തന്നെ പറയാം. എന്നിരുന്നാലും അൽഹംദുലില്ലാ നല്ല സന്തോഷമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം വാങ്ങിയതായിരുന്നു ഈ 3 ഡിസ്പെൻസർ, നമ്മുടെ ഹാൻഡ് വാഷ്, അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ്, പിന്നെ ജിഫ് ക്ലീനർ. ഇതൊക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേയായി വിചാരിക്കുന്നു. നമ്മുടെ വാഷ്, അതായത് കിച്ചണിൻ്റെ സിങ്ക് ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിഷ് വാഷ് ഡിസ്പെൻസർ കുറേയായി തപ്പി നടക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഷോപ്പിൽ നിന്ന് കിട്ടി. അപ്പോൾ അതാണിത്. വലിയ എക്സ്പെൻസീവ് ഒന്നായിരുന്നില്ല, പല ടൈപ്പ് ഉണ്ട് പല ഷോറൂംസിലായിട്ട്. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കിട്ടൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു, കണ്ടിട്ടില്ല, എനിക്ക് എവിടെയും കണ്ടിട്ടിട്ടില്ല. ചിലതൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഡിഷ് വാഷ്, പിന്നെ അതുപോലെ ഹാൻഡ് വാഷൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ 3 ഡിസ്പെൻസർ വാങ്ങിയത്. എൻ്റെ അടുത്ത് ലേബിൾ മേക്കർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ ആ 3 എണ്ണത്തിനും നെയിം ലേബിളും ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ വാഷ് സിങ്ക് ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ച് പറയുകയാണ്, കഴിഞ്ഞ എൻ്റെ ആ ഒരു റമദാൻ ഷോപ്പിംഗ് വീഡിയോ, അതിലുള്ള ഗ്രാനൈറ്റ് സെറ്റിൻ്റെ റേറ്റ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടുന്ന് വാങ്ങിയതെന്നല്ല, ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നായിരുന്നു.
ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എനിക്ക് ഏകദേശം 280 സംതിങ് അങ്ങനെ എന്തോ ആയത് റേറ്റ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ സെയിം പ്രോഡക്റ്റ് ഇപ്പം ആമസോണിൽ കാണാനും ഇല്ല. പക്ഷേ ഇത് ഇപ്പം കാർഫോറിൽ ഓഫറിൽ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അതിപ്പം 199 ദിർഹംസ് മാത്രമേ ഉള്ളൂ. അപ്പം ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ എല്ലാ കളേഴ്സും അവിടെ അവൈലബിൾ ആണ്. പിന്നെ നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇൻഷാദ നമ്മൾ ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ഞങ്ങൾ നാട്ടിലെത്തിച്ചേരും. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, അതിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ്, അത് പിന്നെ ഹസ്ബൻഡ് സാധനമായിട്ട് അവരുടെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാനാണ് പതിവ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് മുൻപ് വാങ്ങിയതായിരുന്നു ഈ ഒരു സെറാമിക് സെർവിങ് പ്ലേറ്റ്, ലിഡോട് കൂടിയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് 5 കമ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു 4-5 ഐറ്റംസ് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് റമദാൻ ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.